ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ഏതോ ഒരുത്തൻ അവൻ്റെ അക്കൗണ്ടിൽ പല ഗേൾസിൻ്റെയും ഫോട്ടോ തപ്പിപ്പിടിച്ച് വൃത്തിയുടെ രീതിയിലുള്ള കമൻസൊക്കെ ആഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഏകദേശം സോഷ്യൽ മീഡിയസിലും കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വരുന്നുണ്ട്. എന്തായാലും വൈകാതെ തന്നെ അവനെ പൂട്ടും, അതവിടെ നിൽക്കട്ടെ. പക്ഷേ നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ സേഫ് ആക്കാൻ വേണ്ടി ചെയ്തു വെക്കേണ്ട മൂന്ന് കാര്യങ്ങൾ, അതാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. സോ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അതിൽ ഒന്നാമത്തെയല്ല, ഞാൻ മൂന്നാമത്തെ കാര്യം പറഞ്ഞുതരാം. മൂന്നാമതായി നിൽക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോട്ടോസ്, ക്ലിയറുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ഒന്ന് ആർച്ചീവ് ചെയ്ത് വെക്കുക എന്നതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ട് പ്രൈവറ്റ് അല്ല എങ്കിൽ തൽക്കാലത്തേക്ക് ഒന്ന് പ്രൈവറ്റ് അക്കൗണ്ട് ആക്കുക എന്നതാണ്. ഇതിൽ ഒന്നാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം സുരക്ഷിതമാക്കാൻ ഏറ്റവും നല്ല മാർഗം ഇത് തന്നെയാണ്. അതായത് ടു ഫാക്ടർ ഓതന്റിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അതൊന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക എന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ സെറ്റിംഗ്സിലാണ് അത് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക, എന്താണ് സംഭവം എന്ന് വീഡിയോ പൂർണ്ണമായും കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയും ചെയ്യും. ഗൈസ്, ആദ്യമേ ഞാൻ പോസ്റ്റ് ആർച്ചീവ് ചെയ്യുന്ന മെത്തേഡ് ഒന്ന് കാണിച്ചു തരാം. ഫോട്ടോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ത്രീ ഡോട്ട് ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആർച്ചീവ് ഓപ്ഷൻ ലഭിക്കുന്നതാണ്, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. പിന്നീട് നിങ്ങൾക്ക് ആ ഫോട്ടോ പ്രൊഫൈൽ കാണുവാൻ കഴിയില്ല. ഈ ആർച്ചീവ് എന്ന ഭാഗത്ത് വന്നു കഴിഞ്ഞ് പോസ്റ്റ് ആർച്ചീവ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണുവാൻ കഴിയും. അവിടെ നിന്നും ആ ഫോട്ടോ പ്രൊഫൈലിലേക്ക് റിട്ടേൺ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇനി പ്രൈവറ്റ് അക്കൗണ്ട് ആക്കുവാനായി ജസ്റ്റ് സെറ്റിംഗ്സിൽ വരിക. അവിടെ നിങ്ങൾക്ക് പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണുവാൻ കഴിയും. അതിൽ അക്കൗണ്ട് പ്രൈവസി എന്ന ഓപ്ഷനിൽ പ്രൈവറ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ ലഭിക്കുന്നതാണ്, അതൊന്ന് ഓൺ ചെയ്താൽ മതി. ഗൈസ്, ഇനി മെയിൻ സെറ്റപ്പായ ടു ഫാക്ടർ ഓതന്റിക്കേഷൻ എങ്ങനെ ഇനേബിൾ ചെയ്യുമെന്ന് നോക്കാം. ആദ്യമേ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം സെറ്റിംഗ്സ്. ഓക്കെ, അതിൽ സെക്യൂരിറ്റി സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാൽ ടു ഫാക്ടർ ഓതന്റിക്കേഷൻ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിലായിരിക്കും നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. താഴെയുള്ള ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് മെസ്സേജ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ഇനേബിൾ ചെയ്യുക. താഴെ ഓതന്റിക്കേഷൻ ആപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ ഇനേബിൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഈ ടെക്സ്റ്റ് മെസ്സേജ് ഇനേബിൾ ചെയ്ത് ഫോണിലേക്ക് വരുന്ന ഒ ടി പി അടിച്ച് നെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇനി ഫോൺ നമ്പർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് ഫോൺ നമ്പർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയും ചെയ്യുന്നതോടുകൂടി നമ്മളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ടു ഫാക്ടർ ഓതന്റിക്കേഷൻ ഇനേബിൾ ആയി. ഇനി ഡൺ എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ച് റിക്കവറി കോഡ്സ് ലഭിക്കുന്നതാണ്. ഇനി എന്താണ് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണം, എന്താണ് ടു ഫാക്ടർ ഓതന്റിക്കേഷൻ എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആരെങ്കിലും ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചാലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചാലോ നടക്കില്ല. കാരണം ഈ ഒരു ഓപ്ഷൻ ടു ഫാക്ടർ ഓതന്റിക്കേഷൻ ഇനേബിൾ ആവുന്നതോടുകൂടി നിങ്ങളുടെ അക്കൗണ്ടിന് ഡബിൾ സുരക്ഷയാണ് ലഭിക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ തന്നെ നിങ്ങളുടെ ഈ അക്കൗണ്ട് മറ്റൊരു ഡിവൈസിൽ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് കരുതുക. യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്തിട്ട് മാത്രം കാര്യമില്ല, നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വരുന്ന ഒ ടി പി ഒന്നുകിൽ എൻ്റർ ചെയ്യണം. ഇനി അതല്ല, ഒ ടി പി ഏതെങ്കിലും കാരണവശാൽ വരുന്നില്ല എങ്കിൽ ഇപ്പോൾ കാണുന്ന ഈ റിക്കവറി കോഡിൽ നിന്നും ഏതെങ്കിലും ഒരു കോഡ് ഉപയോഗിക്കാവുന്നതാണ്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ആയി കിട്ടൂ. സോ ഈ റിക്കവറി കോഡ്സ് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് സൂക്ഷിക്കുക. ആറ് കോഡും ഓരോരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കുവാൻ കഴിയുകയുള്ളൂ. ഫോണിലേക്ക് ഒ ടി പി കോഡ് വരുന്നില്ല എങ്കിൽ മാത്രം റിക്കവറി കോഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യും. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.